മാക്കൂട്ടം ചുരത്തിൽ ട്രോളി ബാഗിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം നിർണായക ഘട്ടത്തിൽ മൃതദേഹം കൊണ്ടു തള്ളിയ ആളെ കുറിച്ച സൂചന. കണ്ണവത്തിന് പുറമെ കണ്ണപുരത്തും അന്വേഷണം നടക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി മനോജുമായി ചേരുന്നുണ്ട്. മനോജ, സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഈ മൃതദേഹം കൊണ്ടു തള്ളിയ ആളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശാരിമ, മാക്കൂട്ടം ചുരത്തിൽ ട്രോളി ബാഗിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ വിരാജ്പേട്ട പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ കണ്ണൂർ വിഷന് ലഭിച്ചത്. CI ശിവരുദ്രയുടെ നേതൃത്വത്തിലാണ് കണ്ണൂർ ജില്ലയിൽ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. രണ്ട് മിസ്സിംഗ് കേസുകളാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ ഒന്ന് കണ്ണവം പോലീസ് സ്റ്റേഷനിലാണ്. കണ്ണവത്ത് ഈ യുവതിയുടെ വീട്ടിൽ ഇന്നലെ വിരാജ്പേട്ട പോലീസ് എത്തി അന്വേഷണം നടത്തിയിരുന്നു. യുവതിയുടെ അമ്മയിൽ നിന്ന് മൊഴിയെടുത്തു. മൃതദേഹം അഴുകിയ നിലയിലായതിനാൽ ഇത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ട്രോളി ബാഗിൽ നിന്ന് ഒരു ചുരിദാർ കിട്ടിയിരുന്നു. ഇതാണ് ഇപ്പോൾ നിർണായകമായ ഒരു തെളിവായി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണിക്കുന്ന ഈ ചുരിദാറാണ് ആ ട്രോളി ബാഗിൽ നിന്നും ലഭിച്ചത്. അന്വേഷണം ഇത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ ഈ അന്വേഷണം. ഈ കണ്ണവത്തെ യുവതി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ധരിച്ച ചുരിദാർ ഈ ട്രോളിയിൽ നിന്ന് കണ്ടെത്തിയ, അതിപ്പോ നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ ചുരിദാർ അല്ല എന്ന് ഈ കണ്ണവത്തെ യുവതിയുടെ അമ്മ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഈ DNA പരിശോധന നടത്തേണ്ടി വരും ഈ മൃതദേഹം തിരിച്ചറിയാൻ എന്നും വിരാജ്പേട്ട പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നു. മൃതദേഹം തിരിച്ചറിഞ്ഞാലും ഈ DNA പരിശോധന വേണ്ടിവരും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കണ്ണവത്തിന് പുറമെ ഇപ്പോൾ അന്വേഷണം കണ്ണപുരത്തേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് നിർണായകമായ ഒരു വിവരം. ഇന്ന് രാവിലെ മുതൽ കണ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഈ അന്വേഷണം നടക്കുന്നുണ്ട്. വിരാജ്പേട്ട പോലീസ് ഇപ്പോൾ കണ്ണപുരം സ്റ്റേഷൻ പരിധിയിലാണ് ഉള്ളത്. ഇവിടെയും ഒരു മിസ്സിംഗ് കേസുണ്ട്. 18-കാരിയായ ഒരു യുവതിയാണ് ഏതാണ്ട് ഒരു മാസമായി ഇവിടെ കാണാതായിട്ടുള്ളത്. ഈ വിരാജ്പേട്ട പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചില നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ചുരത്തിൽ ഈ ട്രോളിയിലാക്കി മൃതദേഹം തള്ളിയ ആളെ കുറിച്ചുള്ള സൂചന ലഭിച്ചു എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വിവരം പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ആളെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ ഈ കൊല്ലപ്പെട്ടത് ആരാണ് എന്ന് വ്യക്തമാകും എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മൃതദേഹം തള്ളിയ സമയം, വാഹനം, ഇതെല്ലാം തിരിച്ചറിഞ്ഞു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. അതീവ രഹസ്യമായി ലഭിച്ച ഒരു വിവരം. ഈ ഇതൊന്നും ഇപ്പോൾ വിരാജ്പേട്ട പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. അന്വേഷണം നിർണായക ഘട്ടത്തിൽ എന്ന് മാത്രമാണ് വിരാജ്പേട്ട പോലീസ് പറയുന്നത്. പക്ഷേ നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് ഈ പ്രതിയുടെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകും എന്ന ഒരു സൂചനകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഊർജിതമായ ഒരു അന്വേഷണം കണ്ണൂർ ജില്ലയിൽ നടക്കുന്നു. ഈ കണ്ണൂർ ഒരു മലയാളി തന്നെയാണ് മരിച്ചത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ണൂർ ജില്ലയിൽ മിസ്സിംഗ് കേസുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഇപ്പോൾ വിരാജ്പേട്ട പോലീസ് നടത്തുന്നത്. എന്തായാലും 1-2 ദിവസത്തിനകം ഈ പ്രതിയെ പിടികൂടാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ വിരാജ്പേട്ട പോലീസ് ഉള്ളത്. ശാരിമ.